ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിന്റെയും ചാത്തമംഗലം കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക ദിനാഘോഷം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി പഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിക്കൽ, കർഷക സെമിനാർ എന്നിവയാണ് പ്രധാനമായും നടന്നത്. ചാത്തമംഗലം എം കെ നമ്പ്യാർ ഹാളിൽ വെച്ച് നടന്ന കർഷക ദിനാഘോഷം അഡ്വക്കേറ്റ് പി ടി എ റഹീം എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നന്നായി കൃഷി ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മൾ നാട്ടിലുണ്ട്. അവരെ ഈ ചടങ്ങിൽ നമ്മൾ ആദരിക്കുകയാണ്. അപ്പൊ കർഷകരെ നമ്മൾ അറിയുകയും അവരെ ആദരിക്കുകയും ചെയ്യുക എന്നുള്ളത് സമൂഹത്തിൻ്റെ ഒരു ബാധ്യതയാണ്, ബാധ്യതയാണ് ഈ ഒരു ദിനത്തിൽ, കർഷക ദിനത്തിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. കർഷകരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ തന്നെ ജീവിത സംധാരണത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. കാരണം ഭക്ഷണമാണ് നമ്മുടെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ളത്. അരിയൊക്കെ നമ്മുടെ പുറത്തുനിന്നാണ് നമുക്ക് വരുന്നത്, നമുക്കറിയാം. എല്ലാ കാര്യങ്ങളും മത്സ്യമാണെങ്കിൽ പോലും നമ്മളൊക്കെ ഒപ്പുന്നതാണ്. അപ്പൊ നമ്മുടെ കർഷകർക്ക് കൂടുതൽ ഉത്തേജനം കൊടുത്തുകൊണ്ട് ഇവിടെ തന്നെ കാർഷിക വിഭവങ്ങൾ, അത് മത്സ്യമായാലും ശരി, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കാനുള്ള സാധ്യത, അതിനുവേണ്ട ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന കാർഷിക സെമിനാർ റിട്ടയർ അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഇന്ന് 2021 ഡിസംബറിൽ പ്രഖ്യാപിക്കപ്പെട്ട പ്രകൃതി കൃഷി എന്നൊരു പദ്ധതിയുണ്ട്, നാച്ചുറൽ ഫാമിംഗ്. പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പ്രകൃതി കൃഷിയുടെ, നാച്ചുറൽ ഫാമിംഗിന്റെ ഒരു പദ്ധതി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുഷമ, ജില്ലാ പഞ്ചായത്ത് അംഗം സുധാ കമ്പളത്ത്, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ നദീറ, എൻ അബൂബക്കർ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എം ടി പുഷ്പ, റീന മാണ്ടിക്കാവിൽ, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ ശിവദാസൻ നായർ, മുംതാസ് ഹമീദ്, ഗ്രാമപഞ്ചായത്ത് അംഗം ഷീസ സുനിൽകുമാർ, കൃഷി ഓഫീസർ പി ശ്യാംദാസ്, ചൂലൂർ നാരായണൻ, ഇ വിനോദ് കുമാർ, ജേഗു ടി കെ സുധാകരൻ, കെ കെ അബൂബക്കർ, എൻ പി ഹംസ, മംഗലശ്ശേരി ശിവദാസൻ, ടി എ രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു.